ശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ് എന്ന് പറഞ്ഞതിന്റെ പേര് ആയിരക്കണക്കിന് ചാട്ടവയർ കൊണ്ടുള്ള അടിയേൽക്കേണ്ടി വന്ന മഹാനാണ്. അങ്ങനെ ഈ നിലങ്ങനെ തുടർന്നു വല്ലാത്ത ഗൗരവത്തിൽ പറഞ്ഞു, ഇതൊരു സൃഷ്ടിയുടേതല്ല, പരിശുദ്ധ ഖുർആൻ അത് അല്ലാഹുവിന്റെ കലാമാണ് എന്ന് പറഞ്ഞപ്പോൾ ഇതിന്റെ പേരിൽ പല പീഡനങ്ങളും വന്നു. അതിൽ തന്നെ ഉറച്ചു നിന്നതിന്റെ പേര് പട്ടാളക്കാർ ഓർഡർ ഇടുന്നു അവരെ വീണ്ടും പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടി. ആയതാ ഒരുപാട് ശിഷ്യനും ശിഷ്യഗണങ്ങളുള്ള ഉസ്താദാണല്ലോ ശിഷ്യന്മാരൊക്കെ നിർബന്ധിക്കുന്നു, ഉസ്താദെ നിങ്ങൾ ഇവിടെ നിൽക്കാൻ പറ്റൂല, നിങ്ങളെ ജനങ്ങൾ അടിക്കുന്നത്, പട്ടാളക്കാർ വന്ന് നിങ്ങളെ ഇപ്പൊ കൊണ്ടുപോകും, രാജാവിന്റെ സന്നിധിയിലെത്തി ചാട്ടവേർ കൊണ്ടുള്ള അടിവാസാക്കും, അത് കണ്ട് നിൽക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയൂല. അഹമ്മദ് ബിനെ ഹംബൽ തങ്ങളോട് ശിഷ്യന്മാർ നിർബന്ധിപ്പിച്ചപ്പോൾ അതാരും കാണാത്ത അതാ ഒരു മല മുകളിൽ കയറി അതിന്റെ ഒരു മാളത്തിൽ ഒരു പൊത്തിൽ മഹാനവറുകളുടെ ഇബാദത്തിനായി കഴിഞ്ഞുകൂടുന്നു. അങ്ങനെ അതാ രണ്ട് ദിവസം ഒരു ദിവസം കഴിയുന്നു, പട്ടാളക്കാർ അന്വേഷിച്ചു കിട്ടിയില്ല. രണ്ട് ദിവസം അതാ തെരച്ചിൽ തുടരുന്നു, മൂന്ന് ദിവസമായി അഹമ്മദ് ബിനെ ഹംബൽ തങ്ങളെ കിട്ടുന്നില്ല, പട്ടാളക്കാർ വല്ലാത്ത തെരച്ചിലാണ്. മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ അഹമ്മദ് ബിനെ ഹംബൽ തങ്ങളുണ്ട് റോട്ടിലൂടെ ഇറങ്ങി നടക്കുന്നു. ശിഷ്യന്മാർ ഓടി വന്നു, അല്ല ഉസ്താദേ എന്ത് പണിയാണ് കാണിച്ചത്, പട്ടാളക്കാർ ഒഴിഞ്ഞു പോയിട്ടില്ല, നിങ്ങളെ എങ്ങാനും അവർ ഇപ്പോൾ കണ്ടുപോയാൽ അതാ നിങ്ങളെ പിടിച്ച് അവർക്ക് കിട്ടാത്ത രോക്ഷം കൂടി കാണിക്കുമല്ലോ, നിങ്ങളെ അടിക്കുമല്ലോ, നിങ്ങളെ പ്രയാസപ്പെടുത്തുമല്ലോ, എന്തിനു പോന്നു എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞൊരു മറുപടിയുണ്ട്, ഓ ശിഷ്യങ്ങൾ ശിഷ്യഗണങ്ങളെ, അതാ ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശത്രുക്കളിൽ നിന്ന് അഭയം തേടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാരായണം ചെയ്യുമ്പോൾ ഓർസൗറിൽ കയറി നിന്നല്ലോ, അത് മൂന്ന് ദിവസമാണ് ആ ഗുഹയിൽ തങ്ങിയത്, അത് മുത്തിനബി മൂന്ന് ദിവസം തങ്ങിയെങ്കിൽ പാവപ്പെട്ട ഞാൻ ആ മൂന്നിനേക്കാൾ തങ്ങുന്നത് അതവ് കേടാകുമോ, എന്റെ മുത്തിരവിയേക്കാൾ വലിയ ആള് ഞാനാകുമോ, അങ്ങനെ ഒരു ചിന്ത വരുമോ, അങ്ങനെ വേണ്ട, അത് മുത്തിരവി മൂന്ന് ദിവസമാണ് തങ്ങിയത്, അത് അതുകൊണ്ട് ആ സുന്നത്തെ ആ നിലക്ക് തന്നെ നിൽക്കട്ടെ, എനിക്ക് ചാട്ടവയറടി പ്രശ്നമല്ല. ഓ പ്രിയപ്പെട്ട ഉപ്പമാരെ ചെറുപ്പക്കാരാ, നോക്കൂ നിങ്ങൾ അടി അവർക്ക് പ്രശ്നമല്ല, സുന്നത്തിന് വേണ്ടിയാണ് അവരുടെ ജീവിതം, മുത്തിനബിയാണ് അവരുടെ റോൾ മോഡൽ. സുബ്ഹാനല്ലാഹ്, ഇന്ന് ഏതെങ്കിലും ക്രിക്കറ്റ് കളിക്കാരൻ, ഏതെങ്കിലും ഫുട്ബോൾ കളിക്കാരൻ, ഏതെങ്കിലും സിനിമാ താരം, ഏതെങ്കിലും നിനക്ക് മുടിവെട്ടിയാൽ അതാണല്ലേ നമ്മുടെ ഫാഷൻ, ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും നിനക്ക് ഗോഷ്ടി കാണിച്ചാൽ, വസ്ത്രം ധരിച്ചാൽ അവിടുത്തെ മറയാത്തതാണോ നോട്ടമില്ല, ഇതെന്റെ ഞാൻ ഇഷ്ടപ്പെടുന്ന ആള് ധരിച്ചതാണ്, അങ്ങനൊരു ഫാഷൻ നമ്മുടെ ഇസ്ലാമിലില്ല, ഇസ്ലാമിന്റെ പേരിൽ കാണിക്കാനും വകുപ്പില്ല. നമ്മുടെ റോൾ മോഡൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ തങ്ങളെ പിൻപറ്റിക്കൊണ്ടാണ് മൂന്ന് ദിവസം തങ്ങി ഗുഹയിൽ നിന്ന് വന്നത്. പട്ടാളക്കാര് വന്ന് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ പിടിക്കുന്നു, ചാട്ട വയറു കൊണ്ടടിക്കുകയാണ്, ടികൾ അടിക്കാൻ പാസാക്കി അടിക്കുന്നു, ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന നിലക്കുള്ളടിയാണ്, ചോരയൊക്കെ ശരീരത്തിലൂടെ ഒലിക്കുന്നു. അവസാനത്തെ അടിയാകാനിരിക്കെ, അത് അവസാന ഘട്ടത്തിലേക്കിരിക്കൽ, ഈ രംഗം കണ്ടിട്ട് ഉസ്താദിന്റെ ചാരത്തേക്ക് വെള്ളപാത്രങ്ങളുമായി വെള്ളപാത്രവുമായി ശിഷ്യന്മാരോടി ചെല്ലുന്നു, ഉസ്താദേ ഇനിയും കുറച്ചടിയുണ്ടല്ലോ, ഇതാ കുറച്ച് വെള്ളം കുടിക്കൂന്ന് പറഞ്ഞു നീട്ടിയപ്പോ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയുന്നു, മക്കളെ മദരിബ് ബാങ്ക് കൊടുക്കട്ടെ, ഉസ്താദിന് സുന്നത്ത് നോമ്പാ.
സുബ്ഹാനല്ലാഹ്, അവരുടെ ഒരു ജീവിതം തങ്ങൾ അടിച്ചയാള് പിന്നീട് ഇസ്ലാമിലേക്ക് വന്നല്ലോ, വന്നിട്ട് അദ്ദേഹം പറഞ്ഞല്ലോ, ഞാനെങ്ങാനും ഒരു ആനയാണ് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ അടിച്ചടി അടിച്ചിരുന്നെങ്കിൽ ആ ആന മരിച്ചു പോകുമായിരുന്നു. ആ നിലക്കുള്ള അടി അടിച്ചിട്ടും സുന്നത്തിന് വേണ്ടി ജീവിതം മാറ്റിയെങ്കിൽ, ഓ പ്രിയപ്പെട്ട ഉപ്പമാരെ ചെറുപ്പക്കാരെ, ചെറിയ ഒരു ആയുസ്സാണ് നമുക്കുള്ളത്, എത്രയാണെന്നൊരു ഗ്യാരണ്ടിയുമില്ല. ഏത് നിമിഷവും നമ്മൾക്ക് മരണമുണ്ട്, നമ്മുടെ പിന്നാലെ അസ്ഹാഹി അലൈഹിസ്സലാം ഉണ്ട്. നമ്മുടെ നാടിൽ നിന്ന് എത്ര ആളുകൾ വിട പറഞ്ഞു, ഉമ്മ യഥായി അടുത്ത് ഈ വീട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയല്ലോ, അടുത്തതാ പല ആളുകളും ഉണ്ട്, നമ്മൾ കാണുന്നുണ്ടോ, നമ്മൾ അറിയുന്നുണ്ടോ? അതാ സ്വന്തം ഭാര്യ ഭർത്താവിന്റെ ചാര നിന്ന് വിട പറയുന്നില്ലേ, ഭർത്താക്കന്മാർ ഭാര്യയുടെ ചാര നിന്ന് വിട പറയുന്നില്ലേ? ഒന്ന് വിളിച്ചാൽ വിളിക്കാൻ പോലും കഴിയാതെ രാവിലെ എണീക്കുമ്പോഴാണ് ഭർത്താവ് മരണപ്പെട്ടത് അറിയുന്നത്, ഭാര്യ മരണപ്പെട്ടറിയുന്നത് അറിയുന്നത്. ഈ നിലക്ക് മരണം നമ്മുടെ പിന്നാലെയുണ്ട്. അതുകൊണ്ട് ഇനിയൊരു ജീവിതമുണ്ട്, അതാണ് നമ്മുടെ അടിച്ചുപൊളിയുടെ ജീവിതം. അവിടെ നമുക്ക് മരണമില്ല, അതാ കോടി വർഷമല്ല, കോടാന കോടി വർഷമല്ല, ഒരിക്കലും തീരാത്ത ഒരു ലോകം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് മുത്തുനബി പറഞ്ഞല്ലോ, അൽ കയ്യ സ്വാമിന ലിമാബാദൽ മൗച്ച്, യഥാർത്ഥ ബുദ്ധിമാന്മാർ പാരത്രിക ലോകത്തേക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാണ്. ആ നിലക്ക് ചിന്ത വരട്ടെ, മദീനയിലേക്ക് സ്വലാത്തുകൾ എത്തട്ടെ, മരണപ്പെടുമ്പോൾ സ്വലാത്തു ചൊല്ലിയ വ്യക്തിയാണ് എന്ന് പറഞ്ഞ് മുത്തുനബിയുടെ സ്നേഹം തിരിച്ചു വരട്ടെ, കബറിൽ നമ്മളെ കാത്ത് മുത്തുനബി നിൽക്കട്ടെ. ആ നിലക്കുള്ള പുഞ്ചിരിക്കുന്ന മരണമായ നമ്മുടെ ജീവിതം മുതലായി പോയി. അതുകൊണ്ട് ഒരുപാട് തെറ്റുകുറ്റങ്ങളിൽ നമ്മൾ വന്നിട്ടുണ്ടാവാം, വൻകുറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം, പക്ഷേ നമ്മുടെ റബ്ബ് നൂറാളെ കൊന്നവനും തൗബ കൊടുത്ത റബ്ബാണ്, വിചാരിക്കും മാപ്പ് കൊടുത്ത റബ്ബാണ്, കട്ടെടുത്തവനും മാപ്പ് കൊടുത്ത റബ്ബാണ്. ഇങ്ങനെ ഒരു റബ്ബിനെ നമുക്ക് കിട്ടുമോ? അതുകൊണ്ട് ആ റബ്ബിലേക്ക് കയ്യുയർത്താൻ പറ്റുന്ന മാസങ്ങളാണ് മാസത്തിലാണുള്ളത്, അങ്ങനത്തെ മാസമാണ് വരുന്നത്. ആ ചിന്ത എനിക്കും നിങ്ങൾക്കും വരട്ടെ, അല്ലാഹു നമ്മുടെ മനസ്സ് നന്നാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ്.